ചങ്ങനാശ്ശേരി പുതുച്ചിറ നെല്ലിക്കൽ വീട്ടിൽ പ്രതിഭയ്ക്ക് ഇത് സ്വപ്നസമാനമായ നിമിഷമാണ്. വാടക വീട്ടിലെ താമസത്തിന് താഴിട്ടാണ് പ്രതിഭയും മക്കളും സുന്ദരമായ ഈ വീട്ടിലേക്ക് താമസം മാറ്റിയത്. സ്വന്തമായി വീടിലെത്തവർക്കായി കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും മാതൃഭൂമിയും സംയുക്തമായി നടപ്പാക്കിയ എൻ്റെ വീട് പദ്ധതിയാണ് പ്രതിഭയുടെ സ്വപ്നത്തിന് നിറം നൽകിയത്. എല്ലാവരോടും വലിയ സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ മക്കളുടെയും പ്രാർത്ഥന എല്ലാവർക്കും ഉണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഭവനരഹിത കേരളത്തിലേക്ക് ഒരു പടി കൂടി അടുക്കുകയാണെന്ന് താക്കോൽദാനം നിർവഹിച്ച മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോർജ് സ്ലീബ, മാനേജർ ടാനിയ ചെറിയൻ, ഡോക്ടർ സൂസമ്മ, ന്യൂസ് എഡിറ്റർ പി കെ ജയചന്ദ്രൻ, റീജിയണൽ മാനേജർ ടി സുരേഷ്, വാഴപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ലാലിമ ടോമി കാലായിൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 1000 വീടുകളാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. 100 വീട് പൂർത്തിയായതിനൊപ്പം 480 വീടുകളുടെ പണി പുരോഗമിക്കുകയാണ്. മാതൃഭൂമിയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുക എന്നുള്ളൊരു ഉദ്യമം തുടങ്ങിയിട്ട് നാളു കുറയായി. ഇന്നൊരു സന്തോഷ വാർത്തയുള്ളത്, അതിൽ 100-ാമത്തെ വീടാണ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം എത്രയോ പാവപ്പെട്ടവർക്ക് ഇനിയും വീടുകൾ എത്തിക്കാനുണ്ട്. അക്കാര്യത്തിൽ മാതൃഭൂമിയുടെ സൈഡിൽ നിന്ന് നല്ല സഹകരണമാണ് കിട്ടുന്നത്. പദ്ധതിയിൽ ഇതുവരെ 3052 അപേക്ഷകൾ ലഭിച്ചിരുന്നു. ഇതിൽ നിന്നും മാതൃഭൂമി ലേഖകന്മാർ, ഏജന്റുമാർ തുടങ്ങിയവർ ഓരോ അപേക്ഷയും പരിശോധിച്ച് ഉറപ്പുവരുത്തിയാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത്. ഗുണഭോക്താക്കളെ കണ്ടെത്തുക, പിന്നെ സ്ഥലം മുതലായ കാര്യങ്ങളെല്ലാം ചെയ്തു വരുമ്പോൾ സമയമെടുക്കും. പക്ഷേ ഇപ്പോൾ 455 വീടുകളുടെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഏകദേശം ഒരു പകുതിയോളം നമ്മളതിൻ്റെ പൂർത്തീകരണത്തിൽ എത്തി നിൽക്കുന്ന സമയമാണത്. അപ്പം ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനോട് വളരെ നന്ദിയുണ്ട്. അതുപോലെ തന്നെ സഹകരിക്കുന്ന നാട്ടുകാരോടും എല്ലാവരും ഈ അവസരത്തിൽ ഞാൻ ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. കഴിഞ്ഞ വർഷം വയനാട് കണിയാമ്പൊറ്റയിൽ ഷംസുദ്ദീനും കുടുംബത്തിനുമാണ് ആദ്യ വീട് കൈമാറിയത്. ഇന്ന് 100-ാം വീടിൻ്റെ തണലിൽ തലചായ്ക്കാൻ ഒരിടമായി കോട്ടയത്തെ പ്രതിഭയ്ക്കും കുടുംബത്തിനും. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.